വാർത്താ നിമിഷം ആരംഭിക്കുകയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യുക. പ്രധാന വാർത്തകൾ. എലത്തൂർ ട്രെയിൻ തീവയ്പ്പ് കേസിൽ യു എ പി എ ചുമത്തിയേക്കും. തീവയ്പ്പിന് പിന്നിൽ ബാഹ്യപ്രേരണയില്ലെന്ന് മൊഴി. ആക്രമണം എന്തിനെന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാതെ പ്രതി. മെഡിക്കൽ കോളേജിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഷാറൂഖിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് സമാപനം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളും തടസ്സപ്പെട്ടു. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റ് പിരിയുന്നത് ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന്. ഒരു ദിവസം പോലും പൂർണ്ണമായും സമ്മേളിക്കാതെ. പുതിയ സാമ്പത്തിക വർഷത്തെ ആദ്യ ധനനയം പ്രഖ്യാപിച്ച റിസർവ് ബാങ്ക്. റിപ്പോ നിരക്കിൽ വർധനയില്ല. റിപ്പോ നിരക്ക് 5.5% തുടരുമെന്ന് RBI ഗവർണർ. നടപ്പ് സാമ്പത്തിക വർഷം 6.5% വളർച്ച പ്രതീക്ഷിക്കുന്നതായും ശക്തികാന്ത ദാസ്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കം ഊർജിതം. മിഷൻ അരിക്കൊമ്പനെ മേൽനോട്ടം വഹിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് കോടതിയുടെ നിർദ്ദേശം. നിർദ്ദേശം നൽകിയത് ഇടുക്കി, എറണാകുളം, തൃശൂർ കളക്ടർമാർക്ക്. പറമ്പിക്കുളത്ത് മലയോരവാസികളുടെ പ്രതിഷേധം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ തിരുനാൾ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും കാൽകഴുകൽ ശുശ്രൂഷയും. ഐക്യത്തിന്റെ മാതൃകയായി ഒരുമിച്ച് നിൽക്കണമെന്ന് മാർ ജോർജ് ആലഞ്ചേരി. IPL രാജസ്ഥാൻ റോയൽസിനെതിരെ പഞ്ചാബ് കിങ്സിന് 5 runs ജയം. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മത്സരം വൈകിട്ട് 7:30 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ.